വെള്ളത്തിനടിയിലും കത്തുന്ന മെഴുകുതിരി കണ്ടിട്ടുണ്ടോ? ഈ മാജിക്കിന് ആവശ്യമുള്ളത് കട്ടിയുള്ള സുതാര്യമായ ഒരു ഗ്ലാസ് കഷ്ണം, മെഴുകുതിരി, തീപ്പെട്ടി, പിന്നെ 2 ഗ്ലാസ് വെള്ളം. നമുക്ക് മാജിക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മെഴുകുതിരി ഗ്ലാസിനകത്ത് വെച്ചതിന് ശേഷം തീപ്പെട്ടി ഉപയോഗിച്ച് അത് കത്തിക്കുക. ഗ്ലാസിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് അണയുമോ ഇല്ലയോ എന്ന് നോക്കാം നമുക്ക്. ദാ മാജിക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂട്ടുകാരെ. നോക്കൂ, വെള്ളമൊഴിച്ചിട്ടും അത് അണയുന്നില്ല. ഇത് എങ്ങനെയെന്നല്ലേ? ഗ്ലാസിൻ്റെ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടിയും ട്രാൻസ്പെറൻറ്റ് പ്രോപ്പർട്ടിയുമാണ് ഈ മാജിക്കിൻ്റെ പിന്നിലെ രഹസ്യം. നമുക്ക് കാണാം ഈ മാജിക്കിൻ്റെ പിന്നിലെ ശരിക്കുള്ള സെറ്റപ്പ്. ഗ്ലാസ് കഷ്ണത്തിൻ്റെ ഒരു വശത്ത് മെഴുകുതിരിയും മറുവശത്ത് അതേ ദൂരത്തിലായി ഗ്ലാസും വയ്ക്കുക. ഇനി ഗ്ലാസിലൂടെ നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ പ്രതിഫലനം മൂലം മെഴുകുതിരി ഗ്ലാസിൻ്റെ ഉള്ളിലുള്ളതായി തോന്നും. ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് അല്ലേ? ആയതിനാൽ നമുക്ക് ഇതേ വശത്ത് നിന്ന് മെഴുകുതിരിയും കാണാവുന്നതാണ്. വെള്ളമൊഴിക്കുമ്പോൾ നാം എന്താണ് കാണുന്നതെന്നറിയണ്ടേ? യഥാർത്ഥ മെഴുകുതിരിയും എന്നാൽ ഗ്ലാസിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രതിഫലനവുമാണ് നാം കാണുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ മുന്നിൽ മെഴുകുതിരിയോ പിന്നിൽ ഗ്ലാസോ ഇല്ല. എന്നാൽ ഈ മാജിക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗ്ലാസ് കഷ്ണത്തിൽ നിന്ന് എത്ര അകലത്തിലാണോ മെഴുകുതിരി ഉള്ളത്, മറുവശത്ത് അതേ അകലത്തിലായി ഗ്ലാസും വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ യഥാർത്ഥ മെഴുകുതിരിയും ഗ്ലാസിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രതിഫലനം സൂപ്പർ ഇമ്പോസ് ചെയ്യുകയുള്ളൂ. ഈ മാജിക് നിങ്ങളും ചെയ്ത് നോക്കൂ.